വൈദ്യവരാ സഹനവിലാവ കുയമുത്തിയ പരീക്ഷാക്കലയെ മാനസിക വശയൻ കോമാതത്വയുടെ പത്തു രോഗിയെ ഹിത പരീക്ഷാക്കര ബലന വൈദ്യ ക്രമേത വൈദ്യര വിമുക്തിക്ക് തത്വ പരീക്ഷാക്കലേ ഈ ക്രമവട്ട അനുവയ മം കൗത പൂത മമ വൈദ്യവരാ വിമുക്തിക്ക് അസുയേ വിമുക്തി ഓദസ ബലാ സിനാസുനേയ ഡോക്ടർ കൗത ഡോക്ടർ വിമുക്തി ഓദസം മോതക് ബലാ ഉണ്ണേയ ഡോക്ടർ വിമുക്തി കിവേ പൊടി ദർവികുമിനി ദാറ്റ്സ് റൈറ്റ് മേ കൗത ഔ സക്വിതുവ പെന്ന അസുയേ അയ്യാ സക്വിതിര പുതുമ സിതുനി കൊല്ല ഉൻ തത്തേ ഹെട്ടിയട്ട് ദാൻ മേ ഏതി തത്തേ പുതുമാകാരയ എയാ സനീപ വെന്ന പടം അരഗിന അപിട ബലാപുറത്തു തിയാഗന്ന പുളുവ താങ്ക്സ് ഡോക്ടർ മടത് മല്ലികി വെനസക് പേനവ വൈദ്യവരയാ സിനാസുമിയ പുളുവാൻ തരം എയാ ഏക്ക കഥാ കരന്ന അപിട ഡോക്ടർ മല്ലിവ സിംഗപ്പൂർ ഗിനിയന്ന ഓണ വെന എക്കക് നെദ്ദ മങ് ഹിതന്നെ മേമ ടിക ടിക സനീപ വെന ഏക തമാ ഹൊന്ദ അവശ്യുന്നു തപി ഗിനിയമു അനേ നേ ഡോക്ടർ മട്ട ഡോക്ടർവ വിശ്വാസായി തവ മാസ ഹതര പഹകി അപട സയന വെനസക് ബലാഗന്ന പുളുവൻ മങ് അത് ബെഹതുത് വിനാസ് കല്ല ദെന്നാം സക്വിതി കൊല്ലാത രഗിന രോഹലയും പിറ്റുകയെ തരമക സനസീമക്കനി ഓ വിമുക്തിയോ വാഹനെ ഇതിരിപസ അസുനെ ഇന്നവ റിയദുരു അസുനട ബറവിയ മങ് കൗത കൊല്ലോ അയ്യാ സക്വിതിക്ക് ദെതൊൽപുരാ ലസ്സന സിനാവക് പെതിരകിയേ ദേവിയൻ മേ പ്രശ്നയ ദിശ ഇക്മണ്ട ബലനവാനം ഹൊന്നയ കൊല്ലാകേ ജീവിത എത്തി പ്രശ്ന ഗുടകയ ഏവാ വിസന്ധാഗത ഹക്കേ ദഹൂട്ടയ ഉംബവ സനീപ കരല മൈ യനവാ എത്തനിൻ ഇയാട്ട സടം കരന്നോന ഉംബമ തമൈ സക്വിതി കീവേ സീതിനി സക്വിതി വിമുക്തിയ എക്കാഗിന എദ്ദി മുരുകട മഹതാത് ഗെദര ഉണ്ണേ സക്വിതി വിമുക്തിയ അല്ലാഗനവി സാലേ സെട്ടിയേമ വാടി കിരവേ ഡോക്ടർ മൊനാദ ലൊകുപുത കീവേ സക്വിതി വിമുക്തി ലങ്ങിമ ഇന്ദഗത്തേ തിബ്ബട വടാ തത്തെ ഹൊന്തായി കിവാ താത്തെ മല്ലിട സനീപ വെന്ന പടം അരഗിന കീല തമൈ ഡോക്ടർ കിയാന്നേ ഈ കഥാവട പപ്പുവ പത്തുവേ കാമരയുൻ ഹിമാലികേ ഏ ബവ മട ദനുന അനേ സനീപ വെന്ന നാ നിപാ ദന്മമ ഹിമാലി ദാഹാതെ പെതുവായ ടികക് സനീപ പാട്ടക് മൂണി തീയനവനം തമ മുരുകുണ മഹത കീവേ പുലുവന്തരം മല്ലിവ ഗെദര ആയ എക്കമ തിയന്ന കിവ്വാ ഏ ഗെഹുവേ മട ഹിമാലി സിതുവായ മാസ ഹയ ഹതകിൻ ലുഗു വെനസ തീയിലു കോഹമത് മേ അവരുദ്ധ അകവെദ്ദി മം മല്ലിവ നെഗിറ്റുവനോ താത്തെ സക്വിതി കീവേ ലങ്കവുൻ വിമുത്ത കീസ അതഗായ മം അമ്മടൈ താത്തടൈ കിയന്ന ഹിടിയേ മം ഈട പാസ്സേ മേദവൈ ദുവവൈ അറൻ യനവ മം ഗേത് വികുനന്ന ദാല തിയെന്നി മൊരഗൊട മഹാതാട്ട ബലുനേ സുരമ്യ അദസയ മട മെഹി ഇന്ന അമാറുയി താത്തെ മം പ്രശ്ന വലിമ ഹെമ്പത്തിലാ ഇന്നി മെഹമുവത് നെഗിറ്റില ഇന്നി മേധനിസ ലൊകുപുതാട്ട റട ദാലയാന്ന ദയാ കുണി നേനേ മന്ദെ ഓവാ കഥാ കരണ കെമതി നേ അമ്മേ മല്ലികേന ബലന്ന സക്വിതി കീവി അവങ്ക ദുഃഖകിനി മേധ തിന്നി ഗൊഡക് ദുഃഖി ഏത് കിയന്നേ മമ്മകെ ദറുവായി ഗേനീ ഗെനത് ബലന്നിപ്പൈ താത്തെ താത്തായി അമ്മായി ബലല മല്ലികി ജീവിതേ പിലിവിലക്കരന്ന മാം കൊഹമറി കൊല്ലവ സനീപ കരല ദിന്നാം എയാകെ ജീവിതേ തിതിൻ കൊഹമ പിലിവിലക്കരന്നത് എക്കപാറ പിലിവിലക്കരന്ന ഗിഹിന്നി മേദേവുനി മുരുകട മാതാ കീവേ കലകിരുന്നു സിതിനി ഹേമ പൊടിപുതാകെ ജീവിതേ കടാവേട്ടെന്ന മാം ദെന്നേ എയാവത് അപിട ഓണ വിദ്യട്ട ഹദാഗന്ന ഓണ സക്വിതി സിനാസുനി അസർണവയ മാവ കോഹമത് വിസികരപു പുതാനയാമ്മി മയ്യാനവ സക്വിതി നെഗിറ്റ് എസേ കിയായ കൊള്ളു ദിന്നകിമ ജീവിതേ പ്രശ്ന മേവാ ബലന്ന മാ ജീവത്തുനാണേ മുരുകട മാതാ കീവേ സക്വിതി ഗിയ പസുയ
මේ ගෙදරට අර කොහෙවත් යන බැල්ලිය ගිනාපු දවසේ ඉඳලා තමයි ප්‍රශ්න. සුරම්යා කිවි කේන් තියෙනි. ඒ කෙල්ලට කලේ හොඳ දෙයක් නෙමෙයි සුරම්යා. ඒ පව තමයි අපිට මේ පඩිසන් දීලා තියෙන්නේ. තාත්තලාට පුතාලාට ඔක්කොටම දැන් ඒ පර බැල්ලිය හොඳයි. අද පොඩි පුතා මේ තත්ති ඉන්නේ ඒක නිසා. දැන් ඉතින් ඒ ගැන කතා කරලා වැඩක් නැහැනේ. කෙල්ලව ගෙනත් අනාථ කළා කියලා නාලනී මට කොහේ හරි ඉඳන් දොස් කියනවා ඇති. මං ඔය අම්මටයි දුවටයි දෙන්නටම සාප කරනවා. ඒ බැල්ලිට මේ රටේ කොල්ලෝ හිටියේ නැද්ද මගේ පුතාගේ ඇඟේ එල්ලෙන්න? දැන් සුරම්යා මොනාද කරන්න හදන්නේ? මගේ නංගිගේ කෙල්ලට ගහලා පන්නපු සුරම්යා දැන් මොරගොඩ මහතා නැගිට්ටි කේන් තියනේ. දැන් මේවා කතා කර පළක් නැතයි ඔහුට සිතුමි. කියන්න හැදුවේ මං ගැන හිමාලි කාමරයේ සිට සිතුවාය. ඕවලින් සැලෙන්න නරකයි. කාගෙන ඉන්නවා? ඇහ සිතුවාය. යං අපි උඩට යං. ගිහින් ඇඳුම් මාරු කරගමු. හිමාලි බිම බලාගෙන පැමිණ විමුක්තිය අල්ලා ගත්තාය. සුරම්යා ඒ දෙස බලා උන්නේ කතා බහකින් තොරවය. සුරම්යා නන්දනිය සමග කතා කළේ උඩුමහලේ කාමරයකට ගොස්ය. උඩුමහලට යද්දී නන්දනිය සුවිසල් නිවස දෙස ඇස් කරකවා බැලුවාය. කෙල්ලගේ වාසනාව ඇහ සිතුවේ එහෙමය. අනිත් සියල්ල අමතක කළද මේ තරම් විශාල මන්දිරයක කෙල්ලට ජීවත් වෙන්නට ලැබෙනවා කියා හිතෙද්දීත් පුදුමය. කොහොමද අක්ක දැන් පොඩි පුතාගේ තත්තේ? පොඩි පුතා ඉක්මනට සනීප වෙනවා. ඒක මට විශ්වාසයි. දුවත් කියන්නේ රෑටත් එයාට නිින්දක් නැහැලු. පැයෙන් පැය ගිහින් බලනවලු. කවුරු මොනවා කිව්වත් කෙල්ලාපු දවසේ ඉඳලා පොඩි පුතා ළඟම තමයි. මටත් ඇහෙනවා රෑ හැරගෙන උඩට දුවනවා. සුරම්යා ඉන්නේ දුවගෙන හොඳටම පැහැදී බව නන්දනි ඒ වචන වලින්ම දැනගත්තාය. මං නංගිට එන්න කිව්වේ පොඩි පුතා ගැන කතා කරන්න තමා. ඒ කිව්වේ අක්කේ. දැන් හිමාලිත් පිළිවෙලක් වෙන්න ඕන කාලෙනේ නේද? එයාව පිළිවෙලක් වෙනවනම් හිතර කොච්චර සැනසීමද අක්කේ? දුවෙක් පිරිසිදුව හදන්න කොච්චර දුකක් විඳින්න ඕනද? මං දන්නවා. එයා හිතාගෙන හිටියේ ඉගෙනගෙන ඉවර වෙලා ඕවා ගැන හිතන්න. මටත් කතා කරන්න තහනම් කරලා තිබ්බේ. ඒත් මෙහෙ ආවට පස්සේ ඉගෙනෙම කරගත්තෙත් නැහැනේ. නන්දනී කීවේ කපටි ලෙසනේ. ඉගෙනගෙන තැනකට එද්දි තව කොච්චර කාලයක් බලන් ඉන්න ඕනේද නංගි? ඒක නම් එහෙම තමා.